ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് പ്ലസ് ടുവിന്റെ ഒരു സംസ്മരണ ആണ് നോക്കാൻ പോകുന്നത് അതിന്റെ ഭട്ടുവീർ എഴുതിയിരിക്കുന്നത് രാജ്ബുദ്ധി രാജ നമ്മുടെ ഈ പേര് ആദ്യം ശ്രദ്ധിക്കറ്റ്കുന്ന് വെച്ച് കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിനാണ് ഭട്ട്ക പീർ എന്ന് പറയുന്ന സന്യാസി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സന്യാസിനെ കുറിച്ചാണ് ീ പേര് വരാൻ എന്താ കാരണം എന്ന് നമുക്ക് നോക്കാം അന്നേരം നമ്മുടെ റൈറ്റർ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ ഗാർഡനില് ഗുൽമോഹറിൻ്റെ മരം അതിനകത്ത് പൂവൊക്കെ വരിയുമ്പോൾ അദ്ദേഹത്തിന് ഒരു സന്യാസി അതായത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സന്യാസിനെയാണ് ഓർമ്മ വരിക പിന്നെ റൈറ്റർ പറയുന്നത് ഒരു ദിവസം നല്ല വെയിലും ചൂടുള്ള സമയത്ത് നമ്മുടെ റൈറ്റർ ഫുട്പാത്തിൽ ഒരു സ്കൂട്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കോടയൊക്കെ ചൂടി സ്കൂട്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു സ്കൂട്ടർ വാല ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് ചോദിച്ചു എങ്ങോട്ടേക്കാണ് പോണ്ടത് അന്നേരം സ്ഥലമൊക്കെ പറഞ്ഞുകൊടുത്തു ഭയങ്കര ആയിട്ടുള്ള വോയിസ് ആയിരുന്നു നമ്മുടെ സ്കൂട്ടർ വാലയുടെ എന്നിട്ട് സ്ഥലം പറഞ്ഞപ്പോൾ സ്കൂട്ടർ വാല തലയാട്ടിയിട്ട് ആ കൊണ്ടെത്തിക്കുക എന്നുള്ള രീതിയിൽ തലയാട്ടി അന്നേരം അത് കണ്ടുകൊണ്ട് നമ്മുടെ റൈറ്റർ വണ്ടിയിലേക്ക് എറിയിരുന്നു എന്നിട്ട് ഇതുപോലെ വിചാരിക്കുകയാണ് അതായത് ഇത്രയും കളങ്കമുള്ള ഈ ലോകത്ത് ഇത്രയും ആയിട്ട് സംസാരിക്കുന്നത് അത് ഭയങ്കര ഒരു ആശ്ചര്യമുള്ള കാര്യമാണ് പിന്നെന്താ ഇവര് പോകുന്ന വഴിയിലൊക്കെ ഉള്ള യാത്രികൾക്ക് നമ്മുടെ ഈ സ്കൂട്ടർ വാല വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു ദാഹിച്ച് ആര് പോകുന്നുണ്ടോ അവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് എവിടെ മുതലാന്ന് വെച്ച് കഴിഞ്ഞാൽ വികാസ് റോഡ് എന്ന് പറയുന്നത് അവിടെ മുതല് അതായത് വികാസ് മാർഗിന് നമ്മൾ വികാസ് റോഡ് എന്ന് പറയും ആ വികാസ് മാർഗ് മുതൽ പാർലമെന്റ് സ്ട്രീറ്റ് വരെയാണ് ഈ വെള്ളം ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നത് അവിടെയുള്ള യാത്രക്കാർക്കൊക്കെ വെള്ളം കൊടുത്താണ് പോകുന്നത് മുന്നോട്ട് എന്നിട്ട് നമ്മുടെ ഈ റൈറ്ററിനെ മനസ്സിലേക്ക് വീണ്ടും ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ വരുവാണ് അതായത് ഇത് ഏ എങ്ങ റിക്ഷാവാലയാണ് അതായത് ഇവരുടെ അടുത്തോട്ട് തന്നെ എല്ലാ ആർക്കൊക്കെ ദാഹമുണ്ട് അവരെല്ലാരും ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നുണ്ടല്ലോ ഇത്രയും കറക്റ്റായിട്ട് എന്നിട്ട് പിന്നെ ഇങ്ങനെ വിചാരിക്കുകയാണ് മാഫിക് അതായത് ആഴമുള്ള കിണർ പോലെ ആയിരിക്കാം അതായത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സ്നേഹമുള്ള ഒരു മനുഷ്യനാണ് പിന്നെയാണ് അവിടെ നിന്നൊരു കാര്യം മനസ്സിലായത് നമ്മുടെ ഈ സ്കൂട്ടർ വാലേനെ മഷക് വാല സ്കൂട്ടർ എന്നാണ് അവിടെ എല്ലാവരും അറിയപ്പെടുന്നത് കാരണം എല്ലാവർക്കും ഇങ്ങനെ വെള്ളം കൊടുത്ത് എല്ലാവരും ദാഹം മാറ്റുന്നത് കാരണമാണ് അങ്ങനെ വിളിക്കാൻ പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്നത്തെ നമ്മുടെ ഈ ലോകത്ത് എല്ലാവരും ഭയങ്കര സ്വാർത്ഥരാണ് അല്ലേ സ്വന്തം വീട്ടിൽ പ്രായമുള്ളവരുണ്ടെങ്കിൽ പോലും അവർ വെള്ളം ചോദിച്ചാൽ പോലും കൊടുക്കത്തില്ല ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ നോക്കുന്ന ഈ ഒരു ലോകത്ത് ഈ സ്കൂട്ടർ വാല ഇത്രയും സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കുന്ന എല്ലാവരും ദാഹം മാറ്റുന്നുണ്ട് പിന്നെ ഈ സ്കൂട്ടർ വാല ഒരു ദിവസം നമ്മുടെ റൈറ്ററിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് തീറ്റ ഉണ്ടായിരുന്നു എന്നിട്ട് ചോദിച്ചു വെള്ളം വേണോ അന്നേരം നമ്മൾ റൈറ്റർ പറഞ്ഞു ഹാ വെള്ളം എന്നുള്ള രീതി പറഞ്ഞു അത് കഴിഞ്ഞപ്പം നമ്മുടെ ഈ സ്കൂട്ടർ വാലേനെ സിറ്റ് ഔട്ടിലേക്ക് വിളിച്ചിരുത്തി അവിടെ ഇരുത്തിയിട്ട് ക്വസ്റ്റിലന്വേഷണം തുടങ്ങി ക്യാഷ്വൽ ടോക്സ് അന്നേരം ആണ് മനസ്സിലായത് നമ്മുടെ ഈ സ്കൂട്ടർ വാലയ്ക്ക് അച്ഛനില്ല ഇദ്ദേഹം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആ വെട്ടത്തിരുന്നിട്ട് ന്യൂസ് പേപ്പർ വായിക്കും പിന്നെ സ്കൂട്ടർ ഓടിച്ചിട്ടാണ് അമ്മയ്ക്കും ഇദ്ദേഹത്തിനുള്ള റോട്ടിക്ക് വേണ്ടിയുള്ളത് കിട്ടുക പൈസ കിട്ടുക അന്നേരം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നീ മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കണം അത് പുണ്യപ്രവർത്തിയാണ് അന്നുമുതലേ മറ്റുള്ളവരുടെ ദാഹം മാറ്റി മറ്റുള്ളവർക്ക് വെള്ളം കൊടുത്താണ് നടക്കാറ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ഗ്രാജുവേറ്റ് ആണ് പഠിച്ച് ഗ്രാജുവേഷൻ നേടി അങ്ങനെ ഇദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് ലെറ്ററും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ജോലിക്ക് പോയില്ല അന്നേരം പോവാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകുമ്പോൾ അവരുടെ അണ്ടറിലാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിക്ഷ ഓടിച്ചിട്ട് കൂട്ടർ ഓടിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം എവിടെ വേണമെങ്കിലും നിർത്താം എവിടെ വേണമെങ്കിലും പോവാം ആരും ഒന്നും പറയാനില്ല അന്നേരം സ്വന്തമായിട്ട് നമുക്കിപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് മറ്റുള്ളവർക്ക് വെള്ളം കൊടുക്കുക ഒരു പുണ്യപ്രവൃത്തി ആയത് കാരണം അതും ഇഷ്ടമാണ് അതുകൊണ്ട് ഇദ്ദേഹം മറ്റേ ജോലിക്ക് പോയിട്ടില്ലായിരുന്നു എന്നിട്ട് നമ്മുടെ റൈറ്റർ ലാസ്റ്റ് നമ്മളോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത് അതായത് നിങ്ങൾ ഇതുപോലെ ഒരു ഭട്ടു പീർ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു സന്യാസിനെ എപ്പോഴെങ്കിലും നിങ്ങൾ ലൈഫിൽ കണ്ടിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മുടെ ഈ സംസ്മരണ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു